US ഹാക്കറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിൽ പരാതി നൽകി. 2014 വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തിയെന്ന വെളിപ്പെടുത്തലിനെതിരെയാണ് പരാതി നൽകിയത്. വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആവശ്യം. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇന്നലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഹാക്കറുടെ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ പുതിയ നീക്കം എന്താണ്? രഞ്ജിത്ത്, വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നുവെന്ന ആരോപണത്തെ തുടർന്നുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമ നടപടികളിലേക്ക് കടക്കുന്നത്. പോലീസിനെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിനെയാണ് ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത്. വിശദമായ പരാതി തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ജനാധിപത്യത്തിന്റെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ, വോട്ടെടുപ്പ് പ്രക്രിയയടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്ന തരത്തിൽ ഈ പരാതിയിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അതിന് കൃത്യമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നത കോടതി തന്നെ ഇത്തരത്തിലുള്ള വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വോട്ടെടുപ്പ് സുതാര്യമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതിയിൽ പറയുന്നുണ്ട്. മറ്റു ലോകരാഷ്ട്രങ്ങളിലടക്കം ഇത്തരം വോട്ട് സമ്പ്രദായം സ്വീകരിക്കുന്നതായും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണത്തിന്റെ പശ്ചാത്തലം അടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും നിയമ നടപടികൾക്ക് ഉൾപ്പെടെ തയ്യാറാകണമെന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം ആരോപണ പ്രത്യാരോപണങ്ങൾ മറുഭാഗത്ത് തുടരുകയുമാണ്. ബി ജെ പി ആരോപിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നാടകമാണ്. എന്തായിരുന്നു ഇങ്ങനെയൊരു വാർത്താ സമ്മേളനം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ കപിൽ സിബലിന് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന്റെ പങ്കെന്താണ്, ഏത് നിലയിലാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന ചോദ്യമാണ് ബി ജെ പി ഉന്നയിച്ചത്. രവിശങ്കർ പ്രസാദ് ആണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തി സംശയങ്ങൾ ഉന്നയിച്ചത്. കപിൽ സിബൽ അല്പസമയം മുമ്പ് പ്രതികരിച്ചത് വ്യക്തിപരമായ നിലയിലാണ് താൻ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്നതാണ്. ഇത് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നേതാവിനെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളല്ല, മറിച്ച് ജനാധിപത്യവും തെരഞ്ഞെടുപ്പും സുതാര്യമാകണം എന്ന നിലയിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയം കപിൽ സിബൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ പോലീസിനെ സമീപിച്ച സാഹചര്യമുണ്ട്. ഹാക്കറുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഇതിനെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം കപിൽ സിബൽ വിളിച്ചു ചേർത്തത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്നറിയാം. ഏതായാലും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും കാരണമായിരിക്കുകയാണ് ഹാക്കറുടെ വെളിപ്പെടുത്തൽ. കെ പി അഭിലാഷ് ഒരിക്കൽ കൂടി ചേരുന്നു. അഭിലാഷ്, ഇത്തരത്തിൽ ദില്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നീക്കങ്ങൾ ഏതു രീതിയിലാണ്? ബി ജെ പി ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി വന്നിരുന്നു. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ കപിൽ സിബലും വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് ശേഷം നേരത്തെ മനു അഭിഷേക് സിംഗിയാണ് പ്രതികരിച്ചത്. അതായത്, ഗുരുതരമായ ആരോപണമാണ് ഹാക്കറുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ അന്വേഷണം നടത്തണം, അന്വേഷണം നടത്തി കണ്ടെത്തുന്നതിന് മുമ്പ് ഇതിനെ പിന്തുണയ്ക്കാനോ തള്ളിക്കളയാനോ സാധിക്കില്ല. എന്നാൽ ഗൗരവമേറിയ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്ന് മനു അഭിഷേക് സിംഗിയാണ് ആദ്യം പ്രതികരിച്ചത്. അതിന് പിന്നാലെ മുക്തർ അബ്ബാസ് നബി അടക്കമുള്ള നേതാക്കൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരണം നടത്തിയിരുന്നു. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ആയുധമാണ് എന്ന നിലയിലാണ്. ഒപ്പം അരുൺ ജെയ്റ്റ്ലി ഇന്ന് ട്വിറ്ററിലൂടെ കുറിച്ചത്, കോൺഗ്രസിന്റെ യു പി എ സർക്കാർ അധികാരത്തിൽ ഇരുന്ന കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിർമ്മിച്ച വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വോട്ടെടുപ്പ് നടന്നത്. അങ്ങനെ നടന്ന ഒരു വോട്ടെടുപ്പിൽ ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം സ്വാധീനിച്ചുകൊണ്ട് കൃത്രിമം നടത്തി എന്നത് സാമാന്യ യുക്തിക്ക് പോലും നിരക്കുന്നതല്ല എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരുന്നു നേരത്തെ വന്നത്. എന്നാൽ ഉച്ചയോടുകൂടി രവിശങ്കർ പ്രസാദ് വാർത്താ സമ്മേളനം നടത്തുകയും വലിയ ആക്രമണം കോൺഗ്രസിന് നേരെ ഉന്നയിക്കുകയും ചെയ്തു. ഇത് കൃത്യമായ രാഷ്ട്രീയ നാടകമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഫേൽ നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ദേശീയ തലത്തിൽ പ്രചരണ ആയുധമാക്കാൻ കോൺഗ്രസ് ശ്രമിച്ച് പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് പുതിയ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കപിൽ സിബൽ അടക്കം വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിന് തന്നെ ലഭ്യമാകും എന്ന് കരുതാം. ഈ ആരോപണങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന രീതിയിലാണ് കപിൽ സിബൽ പ്രതികരണം നടത്തിയത്. അത് തീർച്ചയായും കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിലേക്ക് തിരിച്ചുവരാം അല്പസമയത്തിനകം തന്നെ.
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിയുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ രാഷ്ട്രീയ പോര. ആരോപണത്തിൽ കോൺഗ്രസ് അന്വേഷണം ആവശ്യപ്പെട്ടു. യു എസ് ആക്കറുടെ വാർത്താസമ്മേളനത്തിൽ കപിൽ സിബൽ പങ്കെടുത്തത് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നിർദ്ദേശപ്രകാരമാണെന്ന് ബി ജെ പി ആരോപിച്ചു. മുൻ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യവുമായി കുടുംബാംഗങ്ങളും രംഗത്ത് വന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു അമേരിക്കൻ ഹാക്കറുടെ വെളിപ്പെടുത്തൽ. ആരോപണം ഗുരുതരമെന്ന് പ്രതികരിച്ച കോൺഗ്രസ് പക്ഷേ അന്വേഷണം നടത്താതെ ആരോപണത്തെ പിന്തുണയ്ക്കാനോ തള്ളിക്കളയാനോ കഴിയില്ലെന്നും പറഞ്ഞു. ഹാക്കിംഗ് സംബന്ധിച്ച വെളിപ്പെടുത്തം നടത്തിയ പരിപാടിയിൽ കോൺഗ്രസ് വക്താവ് കപിൽ സിബൽ പോയത് കോൺഗ്രസിന്റെ പ്രതിനിധിയായല്ലെന്നും സിംഗ്വി പറഞ്ഞു. കപിൽ സിബൽ പരിപാടിയിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പറഞ്ഞിട്ടാണ് എന്നും പാകിസ്ഥാനിൽ വരെ കോൺഗ്രസിന് ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകരുണ്ടെന്നും കേന്ദ്രമന്ത്രി മുഖ്താർ അബ്ബാസ് നഖ്വി ആരോപിച്ചു. പ്രൊഡ്യൂസർ ഡയറക്ടർ സോണിയാഗാന്ധിജിയോ രാഹുൽ ഗാന്ധിജിയെ യു പി എ കാലത്ത് നിർമ്മിച്ച ഇ വി എം മെഷീനുകൾ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി കൂട്ടുകൂടിയെന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ആരോപണമാണെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും പറഞ്ഞു. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള ആരോപണം ഗുരുതരമാണെന്നും ബാലറ്റ് പേപ്പറിലേക്കുള്ള മടക്കമാണ് പരിഹാരമെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. ഗോപിനാഥ് മുണ്ടയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മനുഷ്യക്കടത്തിലെ തെളിവുകൾ തേടി. മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ പ്രതികരണവുമായി ന്യൂസിലാൻഡ് സർക്കാർ. ബോട്ടിലുള്ളവർ കടലിൽ മുങ്ങിപ്പോയേക്കാമെന്ന് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കടൽ വഴിയുള്ള അനധികൃത മനുഷ്യക്കടത്തിനെതിരെ തീരങ്ങളിൽ അതീവ ജാഗ്രത തുടരുമെന്ന് ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ വകുപ്പ് മാനേജർ സ്റ്റീഫൻ വോഗൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, ന്യൂസിലാൻഡ് സർക്കാരും ഈ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്ന സാഹചര്യം എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ രഞ്ജിത്ത്, മുനമ്പത്ത് നിന്ന് ബോട്ടിൽ കടന്നവർ ന്യൂസിലാൻഡിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന് പിടിയിലായ പ്രഭു തന്നെയാണ് പോലീസിന് മൊഴി നൽകിയിരുന്നത്. മാത്രമല്ല കൂടുതൽ ബന്ധുക്കളും ന്യൂസിലാൻഡിലേക്കാണ് ഈ സംഘത്തിന്റെ യാത്രയെന്ന് പ്രതികരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ന്യൂസിലാൻഡ് സർക്കാരിന്റെ ഔദ്യോഗിക പ്രതികരണം വരുന്നത്. ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ വകുപ്പ് മാനേജർ സ്റ്റീഫൻ വോഗനാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ അനധികൃതമായി ബോട്ടിലൊക്കെ കയറി ന്യൂസിലാൻഡിലേക്ക് വരാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അങ്ങനെ വരുന്നവരുടെ ജീവൻ നഷ്ടമാക്കിയേക്കും. ആൾക്കാർ കടലിൽ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യക്കടത്ത് ശ്രമങ്ങൾ ആശങ്കയുണ്ടാക്കുന്നതാണ്. തീരത്ത് അതീവ ജാഗ്രത തുടരുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഏതായാലും ന്യൂസിലാൻഡ് സർക്കാർ ഇന്ത്യയിൽ നിന്നും ബോട്ടിൽ കയറി വന്ന സംഭവത്തെപ്പറ്റി കൃത്യമായി ആ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ പൊതുവിൽ ഇത്തരത്തിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റങ്ങളെയും അനധികൃത മനുഷ്യക്കടത്തിനെയും ഒക്കെയാണ് പരാമർശിച്ച് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസിലാൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അനധികൃത മനുഷ്യക്കടത്ത് നടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് കൃത്യമായി സർക്കാരിന് ബോധ്യമുണ്ട് എന്നും അവർ പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും ന്യൂസിലാൻഡ് സർക്കാരിന്റെ ഇളവുകൾ അടക്കം പരിഗണിച്ചുകൊണ്ടാണ് സംഘം അവിടുത്തെ പോകാൻ പദ്ധതി ഇട്ടതെന്നാണ് നേരത്തെ വന്നിരുന്ന മൊഴിയും വിവരങ്ങളും. ശരി, മുനമ്പത്ത് നിന്ന് ന്യൂസിലാൻഡിലേക്ക് കടന്നവരിൽ മലയാളികളില്ലെന്ന് പോലീസ്. ശ്രീലങ്കൻ തമിഴ് വംശജരാണ് ഇന്ത്യൻ തീരം വിട്ടതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അതേസമയം ഇടനിലക്കാരിൽ മലയാളികളുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന. 12 പുലർച്ചെ മുനമ്പത്ത് നിന്ന് 230 പേർ ന്യൂസിലാൻഡിലേക്ക് കടന്നെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ചെന്നൈയിലും ഡൽഹിയിലുമായി ഒരാഴ്ച നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിന് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. ഇങ്ങനെ കടന്നവരിൽ മലയാളികളില്ലെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. മികച്ച ജീവിത സാഹചര്യങ്ങൾ തേടി മുനമ്പത്ത് നിന്ന് പോയവരെല്ലാം ശ്രീലങ്കൻ തമിഴ് വംശജരാണ്. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലും ഡൽഹി അംബേദ്കർ കോളനിയിലുമുള്ളവരാണ് സംഘത്തിൽ കൂടുതൽ. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ തലമുറയിൽപ്പെട്ടവരാണ് ഇവർ. ഇവരെ കടത്തിയ ഇടനിലക്കാരായ ശ്രീകാന്തനും രവീന്ദ്രനും വർഷങ്ങളായി ശ്രീലങ്കൻ അഭയാർത്ഥികളെ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തുന്നവരാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹിയിൽ അറസ്റ്റിലായ പ്രഭു ഇത് സംബന്ധിച്ച മൊഴി നൽകിയിട്ടുണ്ട്. മനുഷ്യക്കടത്ത് വാർത്ത പുറത്തുവന്നതിനു പിന്നാലെ ഒളിവിൽ പോയ രവീന്ദ്രയുടെ തിരുവള്ളൂരിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോലീസ് തെരച്ചിൽ നടത്തി. ശ്രീകാന്തിനെയും രവീന്ദ്രയെയും ചില പ്രദേശവാസികൾ സഹായിച്ചിട്ടുണ്ടെന്നും ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അന്വേഷണ സംഘം സൂചന നൽകി. സംഘം രാജ്യാന്തര അതിർത്തി കടന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ ബോട്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ.
മമതാ ബാനർജിയെ കടന്നാക്രമിച്ച് പശ്ചിമബംഗാളിൽ BJP റാലിക്ക് തുടക്കം. CPMനേക്കാൾ മോശം ഭരണമാണ് മമതയുടേതെന്ന് മാർഡയിൽ നടന്ന റാലിയിൽ അമിത്ഷാ പറഞ്ഞു. പ്രധാനമന്ത്രി മോഹികളുടെ കൂട്ടമാണ് മഹാസഖ്യമെന്നും അമിത്ഷാ പരിഹസിച്ചു. മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിപക്ഷ ഐക്യ റാലിക്ക് അതേ തട്ടകത്തിൽ മറുപടി നൽകിയാണ് BJP റാലിക്ക് തുടക്കമായത്. ബംഗാളിൽ മമതാ സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തെന്ന് മാൾഡയിൽ റാലിക്ക് തുടക്കം കുറിച്ച് അമിത്ഷാ പറഞ്ഞു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കാൾ മോശമാണ് മമതയുടേത്. आज बंगाल की जनता कहती है इनसे तो कम्युनिस्ट अच्छे थे, इस प्रकार से तृणमूल कांग्रेस ने शासन चलाया है. നുഴഞ്ഞു കയറ്റത്തെ തൃണമൂൽ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ടാണ് പൗരത്വ ബില്ലിനെ എതിർക്കുന്നത്. മഹാഗത്ബന്ധൻ സ്വന്തം നേട്ടം മാത്രം ആഗ്രഹിക്കുന്നവരുടെ സഖ്യമാണ്. പ്രധാനമന്ത്രി മോഹികളുടെ കൂട്ടായ്മയാണ് മഹാഗത്ബന്ധനെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. BJPക്ക് തൃണമൂൽ കോൺഗ്രസിനെ ഭയമാണെന്നും അമിത്ഷായുടെ പ്രസംഗത്തിന് നിലവാരമില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. നാളെ ബിർഭൂമിലും ജാർഗ്രാമിലും രണ്ട് റാലികളെ അമിത്ഷാ അഭിസംബോധന ചെയ്യും. 42 ലോക്സഭാ സീറ്റുകളുള്ള ബംഗാളിൽ 22 എണ്ണത്തിലെങ്കിലും വിജയിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം ദേശീയ നേതാക്കൾ അണിനിരക്കുന്ന യോഗങ്ങളും സംഘടിപ്പിക്കും. ന്യൂസ് 18 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലം തേടിയേക്കുമെന്ന് സൂചന. അമേഠിയിൽ BJP സ്വാധീനം വർദ്ധിച്ചെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. മധ്യപ്രദേശിലെ ചിന്താവാഡ, മഹാരാഷ്ട്രയിലെ നന്ദേദ് മണ്ഡലങ്ങളാണ് പരിഗണനയിൽ ഉള്ളത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിവരങ്ങൾ. ഗാന്ധി കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലെ അമേഠിയും റായ്ബറേലിയും. അമേഠിയിൽ കോൺഗ്രസിന് വെല്ലുവിളികൾ കൂടുന്നുവെന്നും BJPക്ക് സ്വാധീനം വർദ്ധിക്കുന്നുവെന്നുമുള്ള ഒരു ആശങ്ക കോൺഗ്രസ് വൃത്തങ്ങൾക്കിടയിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് ഏറെ നിർണായകമായ തിരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിൽ മാത്രമായി മത്സരം ചുരുക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം കോൺഗ്രസിൽ ശക്തമാകുന്നത്. രാഹുൽ ഗാന്ധി ഈ സാഹചര്യത്തിൽ ഒന്നോ രണ്ടോ ഒന്നിന് അധികം മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അമേഠിക്ക് പുറമെ മറ്റ് രണ്ട് മണ്ഡലങ്ങൾ പരിഗണനയിലുള്ളത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ്. മധ്യപ്രദേശിലെ ചിന്ദ്വാഡയും മഹാരാഷ്ട്രയിലെ നന്ദേദുമാണ് പരിഗണനയിലുള്ള മണ്ഡലങ്ങൾ. 2014 തന്നെ BJP സ്ഥാനാർത്ഥിയായിരുന്ന സ്മൃതി ഇറാനി അമേഠിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. രാഹുൽ ഗാന്ധിക്ക് 47ഉം സ്മൃതി ഇറാനിക്ക് 34% വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. ഇത്തവണ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ പരസ്യമായി അമേഠിയിൽ മത്സരിക്കാനും ജയിച്ചു കാണിക്കാനും വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം പരിഗണിക്കുന്നത്. 2004 ശേഷം ഭൂരിപക്ഷം കുറയുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിത്. കമൽനാഥ് മുഖ്യമന്ത്രി ആയതോടെ ഒഴിവുവരുന്ന മണ്ഡലമാണ് മധ്യപ്രദേശിലെ ചിന്ദ്വാഡ. ഇവിടെ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശരി, ഉണ്ണി. കോൺഗ്രസ് സാധ്യത സ്ഥാനാർത്ഥി പട്ടിക February 20 മുൻപ് സമർപ്പിക്കാൻ PCC അധ്യക്ഷന്മാർക്ക് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം. ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ സമർപ്പിക്കണം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള PCC AICC കമ്മിറ്റികൾ ഉടൻ പ്രഖ്യാപിക്കും. പതിവ് കാലതാമസം ഒഴിവാക്കി ഇക്കുറി നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നീക്കം. കേരളത്തിലേതടക്കം വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടിക February 20 സമർപ്പിക്കാനാണ് PCC അധ്യക്ഷന്മാർക്ക് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് February 20 സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളുടെ പേരുകൾ നിർദ്ദേശിക്കണം. February 3 തുടങ്ങുന്ന മുല്ലപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് യാത്രയ്ക്കിടെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്ന് ഓരോ മണ്ഡലത്തിലെയും സാധ്യതാ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചേക്കും. സിറ്റിംഗ് MPമാർക്ക് അവരുടെ മണ്ഡലങ്ങളിൽ തന്നെ ടിക്കറ്റ് നൽകും. മണ്ഡലമാറ്റത്തിന് ചിലർ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതനുവദിക്കില്ല. 2 MLMാരെ മത്സരരംഗത്ത് ഇറക്കിയേക്കും. AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന് സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധിയുടേതാകും. February 1 രാഹുൽ ഗാന്ധി പാർട്ടി നേതാക്കളെയും ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യും. ബജറ്റ് സമ്മേളനം കഴിയുന്ന ഉടൻ പാർട്ടി പ്രചാരണത്തിന് തുടക്കമാകും. അതിനു പിന്നാലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. ഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കുടുംബ സംഗമങ്ങൾക്ക് CPM തുടക്കം കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് കുടുംബ സംഗമം തുടങ്ങിയത്. ശബരിമലയിൽ തിരുപ്പതി മാതൃകയിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനപ്രകാരമാണ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കുടുംബ സംഗമങ്ങൾ. സർക്കാരിന്റെ നേട്ടങ്ങൾ നേതാക്കൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കുകയാണ് ലക്ഷ്യം. ധർമ്മടം മണ്ഡലത്തിലെ പടുവിലായിലായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ആദ്യ കുടുംബ സംഗമം. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഭാവി പരിപാടികളും മുഖ്യമന്ത്രി അക്കമിട്ടു നിരത്തി. ശബരിമലയിൽ തീർത്ഥാടകർക്ക് ഒരു പരാതിയും ഇല്ലെന്നും കൂടുതൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി. തീർത്ഥാടകർക്ക് ഒരു പരാതിയില്ല, വേറെ ചില പരാതികൾ വേറെയുണ്ട്, അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരുപ്പതി മാതൃകയിൽ വലിയ തോതിലുള്ള വികസനം ശബരിമലയിൽ ഉറപ്പുവരുത്തും. പ്രളയം കാർഷിക മേഖലയെ ബാധിച്ചെന്നും വികസന പദ്ധതികളുടെ പൂർത്തീകരണം വൈകിക്കുന്നതിന് ഇടയാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദേശീയപാതാ വികസനം നടപ്പിലാക്കും. 9,000 ഗ്രാമചന്തകൾ തുടങ്ങുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യങ്ങളിലെ സംശയങ്ങൾ ഉന്നയിക്കാൻ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ തിരക്ക് പരിഗണിച്ച് ആദ്യ യോഗങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടായില്ല. ആദ്യ ദിനം 9 കുടുംബയോഗങ്ങളാണ് മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് 18 കണ്ണൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ. കേന്ദ്രത്തിൽ മോദി അധികാരത്തിൽ തുടരും, കേരളത്തിൽ UDFന് സർവനാശമുണ്ടാകും. ഒരു രാജാവും ചങ്ങനാശ്ശേരിയും തന്ത്രിയും ഉൾപ്പെടുന്ന സവർണ ലോബിയാണ് ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ലെ പട്ടികജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ വേണ്ടത്ര പ്രാതിനിധ്യമോ പരിഗണനയോ അവകാശമോ തരുന്നുണ്ടോ? അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങളൊന്നും ഹിന്ദുക്കളല്ല, ജന്തുക്കളാണ്. ക്ഷേത്രകാര്യങ്ങൾ തീരുമാനിക്കുന്നത് സവർണ ലോബിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞായിരുന്നു വെള്ളാപ്പള്ളി നരേശൻ മാധ്യമങ്ങളെ കണ്ടത്. അയ്യപ്പനും താക്കോലുമൊക്കെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമാണെന്ന് വരുത്തി തീർക്കുന്നു. ഒരു രാജാവ്, ഒരു ചങ്ങനാശ്ശേരി, തന്ത്രി, ഈ മൂന്ന് പേരും കൂടെയല്ലേ തീരുമാനിച്ചത്? സമൂഹത്തിൽ ഇപ്പോഴും ചാതുർവർണ്ണ്യം നിലനിൽക്കുന്നു. ശബരിമലയെ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമത്തിന്റെ അവസാനഘട്ടമാണ് പുത്തരിക്കണ്ടത് കണ്ടത്. സെൻകുമാറിനെ മുൻനിർത്തി ഈഴവ് പ്രാതിനിധ്യമുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അതിനൊരു സെൻകുമാറിനെ കാണിച്ച് ഈഴവന്റെ എല്ലാം പ്രാതിനിധ്യവും, അതിലും ബാബുവിനെ കാണിച്ച് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെ എല്ലാം പ്രാതിനിധ്യവും ഉണ്ടെന്ന് കാണിക്കുന്ന കൗശല ബുദ്ധി പ്രയോഗിച്ചിട്ട് കാര്യമില്ല. വനിതാമതിലിന്റെ പിറ്റേ ദിവസത്തെ സ്ത്രീ പ്രവേശനം പിണറായി വിജയന്റെ ബുദ്ധിയല്ല. തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ മോദി ഭരണം തുടരും, കേരളത്തിൽ UDFന് സർവനാശം സംഭവിക്കും. എല്ലാവരോടും നമുക്ക് ഒരു പ്രത്യേക മമതയോ വിദ്വേഷമോ പുലർത്താതെ ഞങ്ങൾ SNDP യോഗം സമുദായ പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് മുമ്പോട്ട് പോകുന്നതാണ് ഇന്ത്യയിൽ BJP തന്നെ വരും. കാരണം മോദിക്ക് അതിൻ്റെതായ ഒരു പ്രസക്തിയുണ്ട്. മോദിയുടെ പ്രസക്തി ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. ഉള്ളത് പറഞ്ഞാൽ സർവനാശം സംഭവിക്കുമ്പോൾ UDFനാണ്. NSS യഥാർത്ഥ രൂപം എന്താണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. BJPയിലെ ഗ്രൂപ്പ് പോറിന് ചാനൽ ചർച്ചയും കരുവാക്കുന്നതായി വിമർശനം. ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ പേരിൽ കെ സുരേന്ദ്രന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസിനെ സസ്പെൻഡ് ചെയ്തു. മാധ്യമങ്ങളെ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്ന് നടപടി നേരിട്ട കൃഷ്ണദാസ് ന്യൂസ് 18 പറഞ്ഞു. മുരളീധര പക്ഷത്തെ ശക്തനായ നേതാക്കളിൽ ഒരാളാണ് കൃഷ്ണദാസ്. സംഘാടകർ ക്ഷണിച്ചതുകൊണ്ടാണ് അമേരിക്കൻ ഹാക്കറുടെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ. കെട്ടുകഥ പോലെ തോന്നുമെങ്കിലും ഹാക്കർ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും കപിൽ സിബൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഹാക്കറുടെ പത്രസമ്മേളനത്തിൽ ആർക്കും വിലക്കില്ലായിരുന്നു. വ്യക്തിപരമായ താൽപര്യം കൊണ്ടാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സംശുദ്ധിയും സുതാര്യതയും പ്രധാനമാണ്. അതിനാൽ വിവാദം അന്വേഷിക്കണമെന്നും സിബൽ പറഞ്ഞു. No, he has not said that. He has clarified it. No, it's not. He has said that, look, I sent invitations to including the Congress. And I'm happy that Sibal is here. Not that I am here on behalf of the Congress. Mr. Sibal is here. ശബരിമല യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ എപ്പോൾ പരിഗണിക്കുമെന്ന് വ്യക്തമാക്കാതെ സുപ്രീംകോടതി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര January 30 അവധി കഴിഞ്ഞു വന്നതിനു ശേഷം തീയതി നിശ്ചയിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഹർജികൾ ഫെബ്രുവരി ആദ്യവാരം പരിഗണിച്ചേക്കുമെന്നാണ് കോടതി രജിസ്ട്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് പരിഗണിക്കുന്നത് മാറ്റിയ സാഹചര്യത്തിലാണ് വ്യക്തത തേടി അഭിഭാഷകനായ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസിനെ സമീപിച്ചത്. കേസ് പരിഗണിക്കുന്ന ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഈ മാസം 30 വരെ അവധിയിലാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മാത്രമേ തീയതി നിശ്ചയിക്കാൻ കഴിയൂ. February 8 സാധ്യതാ പട്ടികയിൽ റിട്ട് ഹർജികൾ ഉൾപ്പെട്ടതായി മാത്യൂസ് നെടുമ്പാറ അറിയിച്ചെങ്കിലും ചീഫ് ജസ്റ്റിസ് മറുപടി നൽകിയില്ല. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷമേ
റിട്ട് ഹർജികൾ പരിഗണിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് നേരത്തെ അറിയിച്ചിരുന്നു. ഫെബ്രുവരി ആദ്യവാരം പുനഃപരിശോധനാ ഹർജികൾ ഭരണഘടനാ ബെഞ്ച് പരിഗണിച്ചേക്കുമെന്നാണ് രജിസ്ട്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ 8-ാം തീയതി റിട്ട് ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്കെത്തിയേക്കാം. ന്യൂസ് 18 ഡൽഹി. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് കൊച്ചിയിൽ തന്ത്രിമാരുടെ യോഗം ചേർന്നു. ആലുവ തന്ത്രവിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ ആചാരം സംരക്ഷിക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ സദസ് രൂപീകരിക്കാൻ തീരുമാനമായി. ശബരിമലയിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആണ് തന്ത്രി ചെയ്തതെന്നും തന്ത്രി ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരനല്ലെന്നും തന്ത്രി പീഠം വർക്കിംഗ് പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. തന്ത്രി സമാജം, ശ്രീനാരായണ താന്ത്രിക ഗവേഷണ കേന്ദ്രം, തന്ത്രി മണ്ഡലം തുടങ്ങിയവയിൽ നിന്നുള്ള പ്രതിനിധികളും തന്ത്രി കുടുംബങ്ങളിലെ അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. കുറവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾക്കെതിരെ വീണ്ടും പ്രതികാര നടപടിയുമായി ജലന്ധർ രൂപത. സിസ്റ്റർ നീന റോസിനെതിരെയാണ് നടപടി. ഈ മാസം 26-ന് നേരിട്ട് ജലന്ധറിലെത്തി വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. സഭാചട്ടങ്ങൾക്കും സഭാ നടപടികൾക്കും വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് മഠത്തിൽ നടന്നതെന്നും കത്തിൽ പറയുന്നു. വിശദീകരണം നൽകിയില്ലെങ്കിൽ കടുത്ത അച്ചടക്ക നടപടികൾ എടുക്കുമെന്നും മിഷണറീസ് ഓഫ് ജീസസ് മുന്നറിയിപ്പ് നൽകുന്നു. കൊല്ലം CPI കൊല്ലം ജില്ലാ സെക്രട്ടറി എൻ അനിരുദ്ധനെ മാറ്റും. ആർ രാജേന്ദ്രനാകും പുതിയ ജില്ലാ സെക്രട്ടറി. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. നിലവിൽ CPI ദേശീയ കൌൺസിൽ അംഗമായ അനിരുദ്ധൻ സംസ്ഥാന കൌൺസിലും അംഗമാണ്. ഒരേ സമയം 3 പദവികൾ വഹിക്കുന്നതിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇടതു മുന്നണിയുടെ മേഖലാ ജാഥകൾ വിജയിപ്പിക്കാനും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള പാർട്ടി ക്ലാസുകൾ കീഴ്ഘടകങ്ങൾക്ക് കൂടി നടത്താനും എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. സ്വർണ വ്യവസായ മേഖലയിലെ നികുതി വെട്ടിപ്പും കള്ളക്കടത്തും തടയണം എന്ന ആവശ്യവുമായി കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. GST ഒരു വർഷം 40,000 കോടി രൂപയുടെ വ്യാപാരം നടക്കുമ്പോൾ അനധികൃതമായി 2,00,000 കോടിയുടെ ഇടപാടാണ് നടക്കുന്നത്. 6,000 കോടിയുടെ നികുതി നഷ്ടം ഇതുവഴി ഉണ്ടാകുന്നു. അനധികൃത മേഖലയെ തളയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെടണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ MP അഹമ്മദ് പറഞ്ഞു.